നമ്മളെപ്പോഴും നമ്മൾ കയ്യിലോ കുറച്ച് പൈസ കുറവാണെങ്കിൽ ഇരുപത് മുപ്പത് രൂപയായി കിട്ടുന്ന ചെറിയ പൂച്ചെടികൾ മേടിക്കും അല്ലേ റോസാ ചെടിയുടെ അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ബുഷാക്കി കൊണ്ടുവരാനും നിറച്ച് പൂക്കൾ തിങ്ങി നിറഞ്ഞ് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റോസാ ചെടിയിലും ഇതേപോലെ ബുഷും തിക്കുമായിട്ട് നമുക്ക് ചെടികളിൽ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പൂക്കളായിരിക്കും മേടിക്കുമ്പോൾ കിട്ടുക അല്ലേ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാൽ ഒന്ന് പൊട്ടിച്ച് മാറ്റി കൊടുക്കുക അതിനുശേഷം ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ബ്രാഞ്ച് എവിടെ നിന്നാണോ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു മൂന്നിഞ്ച് മുകൾ ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ അടിയിൽ നിന്ന് പുതിയ ബ്രാഞ്ചുകൾ വരും അതും നമ്മൾ ഇതേപോലെ മൊട്ട് വന്ന് ഈ ഒരു വലിപ്പായി കഴിയുമ്പം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്ത പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ് ചുവട്ടിൽ നിന്ന് ബെഡിൽ നിന്ന് ഒരു മൂന്നിഞ്ച് മുകളിലേക്ക് മാറ്റി വേണം ഏകദേശം രണ്ടോ മൂന്നോ നോഡ് അവിടെ നിർത്തിക്കൊണ്ട് വേണം കട്ട് ചെയ്ത് മാറ്റാൻ കണ്ടോ അതിനുശേഷം നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പൂക്കൾ വരാനുള്ള ബ്രാഞ്ചുകൾ അടിയിൽ നിന്നിട്ട് വരും അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ചുവട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ റീപ്പോട്ട് ചെയ്യണം പകുതി ഭാഗത്തേക്ക് ചാണകപ്പൊടിയും പകുതി ഭാഗത്തേക്ക് ഗാർഡനിങ് സോയിലും ഉപയോഗിച്ച് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കുക അതിലേക്ക് നമുക്ക് ഈ ഇരുപത് രൂപയുടെ ചെടി നട്ടു കൊടുക്കാവുന്നതുമാണ്